നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കൊച്ചുകുഞ്ഞു പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടിപ്പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? അമ്മയുടെ അടുത്തേക്കാണ്. ഒരു പട്ടിയോ പൂച്ചയോ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഓടുന്നത് ഏതെങ്കിലും ഇടങ്ങളിലാണ്, എവിടെങ്കിലും കട്ടിക്കിഴയൊക്കെ പോയി പാത്തിരിക്കും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞു പേടിച്ചു കഴിഞ്ഞാൽ അവൻ ഓടി വരുന്നത് അവന് സുരക്ഷിതത്വം കൊടുക്കുന്ന അമ്മയുടെയോ അപ്പൻ്റെയോ അടുത്തേക്കാണ്. എന്നിട്ടോ അമ്മ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പേടി പോയി. അത് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പൊ ഒരു ആന വരുന്നു, ആനയെ കണ്ട അമ്മ ഉൾപ്പെടെ പേടിച്ചു നിൽക്കുക. അപ്പോഴാണ് കൊച്ചു വന്ന് ഓടിക്കേറി കുറെ അവനും കെട്ടിപ്പിടിച്ചൊരു ഇരിപ്പൊക്കെ ഉണ്ട് കുറെ നേരം. അത് കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യം എന്നറിയാവോ, അവൻ കുറെ നേരം അമ്മയെ കെട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ അവൻ്റെ പേടി പോയി. അവൻ തിരിഞ്ഞു ആനയെ വെല്ലുവിളിക്കും, ധൈര്യം ഉണ്ടേ വാടാ. അപ്പൊ അമ്മ പറയും, എൻ്റെ മോനെ നീ അങ്ങനെ പറയാതെ, എങ്ങാനും കഷ്ടകാലത്തിന് കയറി വന്ന നമ്മുടെ കാര്യം കട്ടപ്പുകയാ, നീ ഇങ്ങ് വാടാ, എന്നെ കാണിച്ചു തരാടാന്ന് പറയും. കാരണം അതിൻ്റെ ഭയം പോയി. പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, നിങ്ങളുടെ അടുത്ത് ഭയപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സുരക്ഷിതത്വം കൊടുക്കുമെന്നും പ്രതീക്ഷിച്ച് കൊടുക്കുന്നുണ്ടോ? ആവോ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള അധ്യാപകരൊന്ന് കൈവക്കാവോ. കുട്ടികൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലാന്ന് തോന്നി. ഇപ്പുറത്തെ സൈഡിൽ ആരും ഇല്ല. ആ കുറച്ച് പേരുണ്ട് കേട്ടോ, കൊള്ളാം. ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുരക്ഷിതത്വം കൊടുക്കുന്ന അധ്യാപകരാണ്. നിങ്ങളുടെ അടുത്ത് അവരുടെ ഹൃദയ വേദന പങ്കുവയ്ക്കാനായിട്ട് കുട്ടികൾ വരുന്നു. അതിന് കുറച്ച് സമയം അവരുടെ കൂടെ നിന്ന് കൊടുക്കണം. ഇന്റർവെൽ ടൈം കിട്ടിയ ഉടനെ സ്റ്റാഫ് റൂമിലോട്ട് ഓടി അവിടെ ഏത്തയ്ക്കാപ്പവും ചായയും കുടിച്ച് വട്ടം കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിള്ളേർ ഈ വഴിയൊക്കെ പോകും. ആകപ്പാടെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം. അവർക്ക് ഒരു സ്നേഹം ഉണ്ടാവണം. അപ്പോൾ അവർക്ക് ഈ ഭയമെല്ലാം പോകും, അവർക്ക് നല്ല ധൈര്യം ഉണ്ടാവും. നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല നന്നായിട്ട് പഠിക്കാനും ജീവിതത്തിൽ നല്ല രീതിയിൽ വളരാനും എല്ലാം അവർക്ക് കാരണമായിട്ട് മാറും. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ ബ്രോക്കൺ ഫാമിലീസിൽ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും കൂടെ വഴക്കൊക്കെ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികൾ എന്തേരം ഭയപ്പെട്ട കുഞ്ഞുങ്ങളാണെന്നറിയാമോ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പേടി എന്നാണെന്നറിയാമോ? അപ്പനും അമ്മയും അവരെ ഇട്ടേച്ചു പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭയപ്പാട്. അതുകൊണ്ട് തന്നെ ഇവര് സ്നേഹിച്ചു കഴിഞ്ഞാൽ, അപ്പനും അമ്മയെ സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല കരുത്തുള്ളവരാണ്. നിങ്ങളുടെ കൂടെ തന്നെ കൊച്ചു കുട്ടികളുള്ള മാതാപിതാക്കളുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു ദിവസം ഒരു അവധി ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലെ കിടക്കുക, ഭർത്താനൊക്കെ പറഞ്ഞ്, ആ ബെഡ്റൂമിന്റെ വാതിൽ ഇച്ചിരി തുറന്നു കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഒന്ന് രണ്ട് കൊച്ചു കുട്ടികളുണ്ട്, അവര് നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുക, അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഓടി വന്ന് നടുക്ക് കയറി കിടക്കും. അപ്പൊ നിങ്ങൾ പറയും, ഉഴപ്പി കേട്ടോ, ഇച്ചിരി നേരം ഒന്ന് വർത്തമാനം പറയാന്ന് ഓർത്താ കളഞ്ഞോ. അവരുഴപ്പുന്നതല്ല, അവർക്ക് ഭയങ്കര കൊതിയാണ് നിങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണാൻ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മനഃശാസ്ത്രം, അതാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? ഈ അപ്പനും അമ്മയും കൂടെ വഴക്ക് പിടിക്കുന്നു. അപ്പൻ വഴക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് കൊച്ചു സ്കൂളിൽ പോകാൻ നേരം കേൾക്കുന്നതന്നെ, ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് എന്നൊക്കെയാണ് കൊച്ചു കേൾക്കുന്നത്. അപ്പൊ കൊച്ചിന് ഭയങ്കര പേടി. കൊച്ചു സ്കൂളിൽ വെച്ചെന്നാ ശ്രദ്ധിച്ചിരിക്കുകയല്ല, കൊച്ചിന് ഭയങ്കര പേടി. എന്താ, തിരിച്ചു ചെല്ലുമ്പോ അമ്മ കാണുമാവോ? കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഭയപ്പാടെന്നാണെന്നറിയാവോ? നിങ്ങൾ അവരോട് പറയാ, നിന്നെ ഇട്ടച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞെട്ടി വിറച്ചു പോകും കൊച്ചു കേട്ടോ. കൊച്ചിന് ഭയങ്കര പേടിയാണ്. അപ്പോ ആ കുഞ്ഞുങ്ങളുടെ മനസ്സതാണെങ്കിൽ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ചെല്ലണം. കുടുംബങ്ങളിൽ, ഈ കുട്ടികളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ സമയം ഉണ്ടാക്കി പോകണം. അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം അവരെങ്ങനെയാണ്, അവർ സ്നേഹിക്കുന്നുണ്ടോ, അവർ വഴക്ക് പിടിക്കുന്നുണ്ടോ, അവർ ബ്രോക്കൺ ഫാമിലിയാണോ, അവർ വഴിപിരിഞ്ഞ് ജീവിക്കുന്നതാണോ, എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഈ കുട്ടികളെ സ്നേഹിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഞാൻ കുറേ വർഷം കൗൺസിലിംഗ് എല്ലാം നടത്തി കേട്ടോ. കൗൺസിലിംഗ് ആണ്, അഞ്ചാറ് വർഷം കൗൺസിലിംഗ് കാണത്തെ ജീവിക്കുമ്പോഴാണ് അവർ മെത്രാനാക്കിയത്. ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഓരോ വ്യക്തിയെയും കേട്ട് കഴിയുമ്പം എനിക്ക് അവരോട് ഒത്തിരി ആദരവ് തോന്നാറുണ്ട്. കാരണം ഞാൻ ചിന്തിക്കും, ദൈവമേ, അവരുടെ സാഹചര്യത്തിലായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കത്തില്ലായിരുന്നു. അതാണ് നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഉഴപ്പുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്തുകയും, അവരെ നമ്മൾ അവർ ചീത്ത കുട്ടികൾ, ഇവരെ നല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, അവർക്കൊരു ചരിത്രമുണ്ട് കേട്ടോ. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പീപ്പിൾ ആർ നെവർ ബാഡ് ബട്ട് ദേ ആർ ഡിഫറെന്റ് എന്ന് പറയാറുണ്ട്. വ്യക്തികൾ ഒരിക്കലും മോശമല്ല, അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് വ്യത്യസ്തരായവരെ ആ രീതിയിൽ കണ്ടറിഞ്ഞാൽ മാത്രം മതി. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക്
നല്ല ബന്ധങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സൃഷ്ടിക്കണമെന്ന് പറയുമ്പോഴും നല്ല ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാക്കാനും നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അനാവശ്യമായ നിറം കൊടുത്ത് അവരെ നമ്മൾ പരിഹസിക്കുകയൊന്നും ചെയ്യരുത്. കാരണം കാലമല്ല ഒത്തിരി മാറി കേട്ടോ. എന്നോട് ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവേ, ഞങ്ങളൊരു പെങ്കൊച്ചനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കന്യാസ്ത്രീയും അച്ഛനും ഞങ്ങളുടെ പുറകെയാണ്, ഞങ്ങൾ തമ്മിൽ പ്രേമമോ അവരണയമോ എന്നെല്ലാം പറയും. അത് വീട്ടിൽ ചെന്ന് പറയുന്നു, അവിടെ ചെന്ന് പറയുന്നു, പിന്നെ കുറെ ടീച്ചർമാരും ഉണ്ട്, നാട് മുഴുവൻ പരത്തു. ഞങ്ങൾ ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, പഴയതിനൊക്കെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ പിള്ളേർ. പണ്ടൊക്കെ നമുക്കൊക്കെ ഒരു പെങ്കൊച്ചിനോട് വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ എന്ത് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. അയ്യോ, സൺഡേ സ്കൂളിൽ ആകപ്പാടെ പള്ളി വരുമ്പോഴാണ് ഈ പെമ്പിള്ളേരുമായിട്ട് വർത്തമാനം പറയാനൊരു അവസരം. ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ പോലും ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിരുന്നു. എന്നാ കഷ്ടകാലം അത് അല്ലേ. ഞങ്ങളൊക്കെ പഠിച്ച് കുറച്ചാൾ കഴിഞ്ഞ് ഉടനെ അത് മിക്സഡ് ആക്കുകയും ചെയ്തു. എനിക്കത് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പണ്ട് ഒരു പെങ്കൊച്ചിനോട് വർത്തമാനം പറയാൻ ഞാൻ വലിയ പാടാ. കാരണം അവളുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്, അത് വലിയ ശല്യമാണ്. അത് വീട്ടിൽ പോയെന്ന് ഉറപ്പാക്കണം. പിന്നെ അതിനേക്കാളും വലിയ ഉപദ്രവം നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്, അയ്യോ അത് വലിയ പേടിയാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട്, ഇതെല്ലാം ഉഴപ്പുന്ന എല്ലാം കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അവളുടെ പുറകെ സൈക്കിളെല്ലാം ചവിട്ടി നടക്കുമ്പോഴാണ് അവളൊന്ന് തിരിഞ്ഞൊന്ന് പുഞ്ചിരിക്കും. പിന്നെ പൂവായി, പൂന്തിങ്കളായി, പൂങ്കാലമായി, പൂന്തോട്ടമായി, എല്ലാമായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനാണോ? ഇപ്പം പെമ്പിള്ളേരാണ് ഇങ്ങോട്ട് വരുന്നത്. എടാ, ഇങ്ങ് വന്നെടാ, നിന്നെ കണ്ടിട്ട് ഒത്തിരി കാലമല്ല, നീ ഇങ്ങ് വന്നേ, നിന്നോട് ഞാൻ പിന്നെ നമ്മുടെ ആമ്പിള്ളേരാണ് പമ്മി പമ്മിയൊക്കെ നിൽക്കുന്നത് ഇവളുമാരുടെ മുമ്പിൽ. കാലം ഒത്തിരി മാറി. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം എല്ലാം മാറി. അവിടെ നമ്മൾ ശരിക്കും ഒരു നല്ല പരിശീലനം കൊടുക്കേണ്ടത് ആ അന്തസ്സോടെയും അഭിമാനത്തോടെയും സാഹോദര്യത്തോടെയും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഒത്തിരി സ്നേഹക്കൂട്ടായ്മകൾ നമ്മുടെ ഇടവകയിലുണ്ടാവുന്നു. അത് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുകയാണ് നല്ല ഒരു വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനായി.